ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. അഭിവന്യ തിരുമേനി വേദിയിലിരിക്കുന്ന വിശിഷ്ടാതിഥികളെ, സെമിനാരിയിലെ ശമാശന്മാർ, സെമിനാരിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ, സിറിയിൽ നിന്ന് മറ്റും വന്നിരിക്കുന്ന എൻ്റെ എല്ലാ സഹോദരന്മാരും, നന്ദി പ്രകടനമാണ്. എൻ്റെ പേര് നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വലിയ വേദിയെ അഭിമുഖീകരിക്കുന്നത്. അതിൻ്റെ ഒരു പേടി എനിക്കുണ്ട്. പക്ഷേ ഒത്തിരി പേർക്ക് നന്ദി പറയാനായിട്ട് പഴയ സമയത്ത് കടപ്പെട്ടിരിക്കുന്നതിനാൽ തന്നെയാണ് ഇവിടെ നിന്നത്. ആദ്യമായിട്ട് നന്ദി പറയേണ്ടത് പരിശുദ്ധ ബാവാതിരുമേനയോടാണ്. കാരണം പഴയ സെമിനാരിയുടെ ഇതിൻ്റെ ശരിക്കുമുള്ള കസ്റ്റോഡിയൻ പരിശുദ്ധ ബാവാതിരുമേനയാണ്. മലങ്കരമെത്ര പോലീത്ത എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെയാണ് പഴയ പഴയ സെമിനാരിയിലെ ആരുകെട്ടും ചാപ്പലും ഈ ആർക്കൈവ്സും. ഈ ഒരു സംഭവം പറഞ്ഞ സമയത്ത് തന്നെ ഇത് പഠിക്കുവാനായിട്ട്, ഇത് തുറന്നു കൊടുക്കുവാനായിട്ടുള്ള അനുവാദം തന്ന വ്യക്തി പരിശുദ്ധ ബാവ തിരുമേനിയാണ്. തിരുമേനിയെ അറിയാമല്ലോ. തിരുമേനി ചെറുതായി ഒരു പനിയായിട്ട് ഹോസ്പിറ്റലിലായിരുന്നു. പറഞ്ഞ സമയത്ത് തന്നെ പറഞ്ഞിരുന്നു, ഞാൻ എൻ്റെ ഒരു അനുഗ്രഹ കൽപ്പന തരാം, വരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, നല്ല തിരക്കുണ്ട്. ഈ അവസാന സമയത്തുമാണ് ഈ പരിപാടി വെച്ചത്. മാർച്ചിലല്ലാതെ ഈ പരിപാടി വയ്ക്കാൻ പറ്റില്ല. കാരണം ഇന്നേക്ക് 200 വർഷം മുമ്പാണ് ഈ സെമിനാരിയിൽ വെച്ച് ഈ ലൈബ്രറിയും ഈ സുറിയാനിയും ആരംഭിച്ചത്. അതുകൊണ്ട് വേറെ ഡേറ്റ് ഇല്ലായിരുന്നു. ആദ്യമായിട്ട് പരിശുദ്ധ ബാവാതിരുമേനിക്ക് എല്ലാവിധ നന്ദിയും ഈ സെമിനാരി കുടുംബത്തിൻ്റെ പേരിലും OSTയുടെ പേരിലും അറിയുന്നു. രണ്ടാമത് നന്ദി പറയാനുള്ള നമ്മുടെ പ്രസിഡൻ്റ് തിരുമേനി സേവോറിയസ് തിരുമേനിയാണ്. തിരുമേനി എന്ന് വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അത്യാവശ്യമായ സെനോസിൻ്റെ സെക്രട്ടറി ആയതിനാൽ സഭയുടെ ഒരു ആവശ്യത്തിന് തിരുമേനിക്ക് പോകേണ്ടി വന്നു. തിരുമേനിയോടുമുള്ള നന്ദി അറിയിക്കുന്നു. മൂന്നാമതായി അഭിവന്യ കെ ജെ ദാനിയേൽ തിരുമേനിയോടാണ്. വളരെ സന്തോഷമുണ്ട് സെമിനാറിൻ്റെ ഉത്ഭവ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഒരു ചർച്ച് മിഷണറി സൊസൈറ്റിയിലെ ഒരു തിരുമേനി തന്നെ ഈ ദിവസത്തിലേക്ക് കിട്ടി. അതിൽ വളരെയധികം സന്തോഷം ഞങ്ങൾക്കുണ്ട്. സെമിനാരി ചരിത്രത്തിൽ കഴിഞ്ഞ ദിവസം CMS മിഷണറിമാരുടെ ഒരു പത്ര ന്യൂസ് കണ്ടിരുന്നു. 1815-17 എന്നാണ് അവർ ചിന്തിച്ചിരുന്നത്, അല്ല 1815 ഇന്ന് കോട്ടയം കോളേജ് എന്ന് പറഞ്ഞിരുന്നത്. പഴയ സെമിനാരിയാണ് ഇവിടെ ആദ്യം നടത്തിയത്. സുറിയാനി വിദ്യാഭ്യാസവും തുടർന്ന് നടന്ന ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണെന്നുള്ളത് CMS കോളേജിലെ ഒരു പ്രൊഫസർ തന്നെ പത്രത്തിലിട്ടിരുന്നു. തിരുമേനി വന്നതിലുള്ള എല്ലാവിധ സന്തോഷവും നന്ദിയും തിരുമേനിയുടെ തൃപാദത്തിങ്ങൾ അറിയിക്കുന്നു. അടുത്തതായി നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ അച്ഛനോടാണ്, ജേക്കബ് കുര്യൻ അച്ഛനോടാണ്. ജേക്കബ് കുര്യൻ അച്ഛനും ബാവാ തിരുമേനിയും CC ചെറിയാൻ അച്ഛനും മൂന്ന് പേരോടും അടുത്ത് പെരുമാറാനായിട്ടൊരു അവസരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ മൂന്ന് പേർക്കും ഇവരോട് കോപിക്കില്ല എന്ന് ചിന്തിക്കുന്നു. മൂന്ന് പേർക്കും കുറേ സമാനതകളുണ്ട്. ഒരു കത്ത് മടക്കിയിടുന്നത് തൊട്ട് ഏത് കാര്യത്തിലും വളരെ കൃത്യത പാലിക്കുന്ന ഒരു വ്യക്തിയാണ് ബാവാ തിരുമേനി. അതുപോലെ കൃത്യതയുള്ള രണ്ട് പേരാണ് ജേക്കബ് കുര്യൻ അച്ഛനും CC ചെറിയാൻ അച്ഛനും. ഞാനിത് കഴിഞ്ഞ ദിവസം മനയിലച്ചോടൊന്ന് തമാശയ്ക്ക് പറഞ്ഞിരുന്നു. ബാബായുടെ കൂടെ ഒരു 8 വർഷം ജീവിക്കാൻ സാധിച്ചിട്ടുണ്ട്. ചെറിയാനച്ഛനായിട്ടും ജേക്കബ് കുര്യനച്ഛനായിട്ടും ഈ സെമിനാരി വന്ന സമയത്ത് കുന്നമ്മളക്കാരൻ്റെ എല്ലാം ഉഴപ്പുമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. പക്ഷേ അതെല്ലാം കണ്ടുപിടിക്കുന്നതിൽ ഈ മൂന്ന് പേരും എല്ലാ കാലത്തും വിജയിച്ചിട്ടുണ്ട്. നമ്മൾ കാണില്ല എന്ന് വിചാരിച്ചത് വരെ ഇവർ മൂന്ന് പേരും കാണാറുണ്ട്. പക്ഷേ ഈ മൂന്ന് പേരുടെയും ഒരു ശക്തമായ ഒരു ഇങ്ങനെയുള്ളൊരു നോട്ടമാണ് ഇത്രയും പെട്ടെന്ന് പറഞ്ഞല്ലോ, ഒരു ചെറിയൊരു കളക്ഷൻ അല്ലായിരുന്നു, 100,000 ഡോക്യുമെൻസിൻ്റെ കളക്ഷനായിരുന്നു ശേഖരിച്ചത്. ഇത് ഇങ്ങനെ ആക്കി തീരുവാനായിട്ട് ജേക്കബ് കുര്യൻ അച്ഛൻ്റെ എല്ലാ പിന്തുണയും ഉണ്ടായിരുന്നു, ആ സ്നേഹവും ഉണ്ടായിരുന്നു. ഏത് കാര്യം കൃത്യമായി ചെയ്യുന്ന അച്ഛനോടുള്ള എല്ലാ സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കും. അടുത്തതായി പറയാനുള്ള ഈ സെമിനാരിയിലെ ഫാക്കൽറ്റിയോടാണ്. ഏത് സമയത്ത് കാണുമ്പോഴും പല കളക്ഷനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ഈ സെമിനാരിയിലെ ഫാക്കൽറ്റിയാണ്. ഇതിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് നൽകിയത് ഇവിടുത്തെ ഫാക്കൽറ്റി മെമ്പേഴ്സായ അച്ഛന്മാരാണ്. എല്ലാവരോടുമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. ഇന്ന് ഇവിടെ വന്ന് ചേർന്ന ജോഷു അച്ഛൻ കഴിഞ്ഞ ദിവസം കണ്ടപ്പോഴും ഈ കാര്യം കേട്ട വഴിക്ക് സന്തോഷത്തോടെ പറഞ്ഞു, ഞാൻ തീർച്ചയായിട്ടും വന്നിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. ഇവിടെയുള്ള എല്ലാ വൈദികരുടെയും ഗുരുവായ ജോഷു അച്ഛൻ ഈ സന്നിധിയിലേക്ക് കടന്നു വന്നു. ജോഷു അച്ഛൻ്റെ ഇന്നത്തെ ചിന്താ വിഷയവും ഞങ്ങളുടെ ഡിജിറ്റൽ ലൈബ്രറിയിലെ ഒരു പുസ്തകമാണ്. അതിനാണ് ഞങ്ങൾക്കൊരു കടപ്പാടുണ്ട്. ജോഷു അച്ഛൻ്റെയും ഈ സമയത്ത് പഴയ സെമിനാറിൻ്റെ പേരിലും OSTL പേരിലും നന്ദി അർപ്പിക്കുന്നു. അടുത്തതായി പറയാനുള്ള അടുത്ത പ്രിൻസിപ്പളായിട്ടുള്ള ഓ തോമസ് അച്ഛനും CC ചെറിയാനച്ഛനും എല്ലാം ഒരു നല്ല ആശംസകൾ തന്നിരുന്നു. അവരോടുള്ള നന്ദിയും അറിയിക്കുന്നു. ഇനി നന്ദി പറയേണ്ടത് ആദ്യം പറയേണ്ടതായിരുന്നു FFRRC ഫാക്കൽറ്റി മെമ്പേഴ്സായിരിക്കുന്ന രണ്ട് പ്രിൻസിപ്പൾമാർ, കണ്ണമൂല സെമിനാരിയുടെയും മർത്തോമ സെമിനാരിയുടെയും രണ്ട് പ്രിൻസിപ്പൾമാർ.
ഞങ്ങൾക്ക് OSTN ഏറ്റവും അധികം സന്തോഷിക്കാവുന്ന ഒരു ദിവസമാണ്. ആ ഗണത്തിലേക്കുള്ള രണ്ട് പേർ സ്റ്റേജിൽ കയറാതെ താഴെ ഇരിക്കുന്നുണ്ട്. ജേക്കബ് തെക്കേ പറമ്പിലച്ചനും തോമസ് കുഞ്ഞമാക്കരച്ചനും സുറിയാനിയുടെ ഇന്ന് ഇന്ത്യയിൽ അറിയപ്പെടുന്ന ഗുരുക്കന്മാരിൽ നാല് പേരാണല്ലോ തോമസ് കുഞ്ഞമാക്കരച്ചൻ, ജേക്കബ് തെക്കേ പറമ്പിലച്ചൻ, രണ്ടുപേരും നമ്മുടെ ബേബി വർഗീസ് അച്ഛനും പിന്നീട് കോനാട്ടച്ചനും. ഈ അവർക്ക് രണ്ടുപേർക്കും പള്ളിയുള്ളതിനാൽ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു നാളെ മാർച്ച് 25 പോകണമെന്ന്. ബാക്കിയുള്ള രണ്ട് സുറിയാനി ഗുരുക്കന്മാർ ഈ വേദിയിൽ കിട്ടിയതിലുള്ള എല്ലാവിധ സന്തോഷവുമുണ്ട്. ഒപ്പം തന്നെ രണ്ട് പ്രിൻസിപ്പൽമാർ രണ്ടുപേരോടും OSTNനോട് ഈ സെമിനാരിക്കുമുള്ള സ്നേഹവും നന്ദി നാല് പേരുടെയും ആൽക്കം സമർപ്പിക്കുന്നു. അടുത്തതായി പറയാനുള്ള സിറിയിൽ നിന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്ന വിദേശികളായിട്ട് കുറച്ച് ഫ്രണ്ട്സുണ്ട്, എത്തോപ്യക്കാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്. അവർക്കെല്ലാമുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിക്കുന്നു. സമയമില്ല എന്ന് എനിക്കറിയാം, പക്ഷേ ഇന്ന് മൂന്ന് വ്യക്തികളെ കൂടി ആദരിക്കേണ്ടതുണ്ടായിരുന്നു. അവർക്കുള്ള ആദരസൂചകമായി അത് അവരുടെ വീട്ടിൽ കൊണ്ടുകൊടുക്കുകയാണ്. ഒന്ന് അപ്രേ തിരുമേനിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുഴുവൻ കളക്ഷനും സിസി ചെറിയാനച്ഛനും 91 നൽകിയ ഒരു വലിയ കളക്ഷനായിരുന്നു അപ്രേം തിരുമേനിയുടേത്. അതിൻ്റെ കളർ കളക്ഷൻ അപ്രേം തിരുമേനി തന്നിരുന്നു. തിരുമേനി വരുവാനായിട്ട് ഒത്തിരി ആഗ്രഹിച്ചതാണ്. അവരുടെ സഭയുടെ ഒരു പ്രത്യേക ആവശ്യം കാരണം ഒരു സ്വനോ ദോസ് കൂടേണ്ടതിനാൽ അങ്ങോട്ട് പോകേണ്ടി വന്നതിനാലാണ് ഇന്നലെ രാത്രി തിരുമേനി പോയി. അതിനാലാണ് തിരുമേനി വരാഞ്ഞത്. രണ്ടാമത് കളക്ഷനുള്ളത് ഫാദർ ചീരനാണ്. ചീരനച്ചൻ വളരെ പ്രായമുള്ള വ്യക്തിയാണ്, യാത്ര ചെയ്യാൻ സാധ്യമല്ല അദ്ദേഹത്താൽ, അതിനാൽ അദ്ദേഹവും വന്നില്ല. മൂന്നാമത്തെ ഏറ്റവും വലിയ സുറിയാനി കളക്ഷൻ തന്നത് ഫാദർ ശ്രീബാ പനക്കൽ. അദ്ദേഹവും ഒരു കുന്നംകുളംകാരനാണ്. ഏകദേശം 160 മാനുസ്ക്രിപ്റ്റ് ഉള്ള അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ ചുമതലകൾ കാരണം വരാൻ സാധിച്ചില്ല. നോമ്പിൽ നിന്ന് ഒന്ന് മാറ്റിയെങ്കിൽ വരാമെന്ന് പറഞ്ഞിരുന്നു. ആ മൂന്ന് പേരോടുമുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിച്ചുകൊള്ളും. അടുത്തത് നന്ദി പറയാനുള്ള മൈക്രോ ഫിലിമിൻ്റെ സമയത്ത് സിസി ചെറിയാനച്ചൻ പറഞ്ഞിരുന്നു 960,000 പേജാണ് അന്ന് മൈക്രോ ഫിലിം ചെയ്തത്. അതിൻ്റെ റോള് തന്ന, റോൾ ഫ്രീ ആയിട്ട് തന്ന ആ വ്യക്തിയോട്, അത് ചെയ്യാനായിട്ട് മിഷൻ തന്ന സി മാത്തനോട്, അതിനെ സഹായിച്ച ജോയ്സ് തോട്ടക്കാട്, സാജൻ ഉൾപ്പെടെ, ബിജു ഉൾപ്പെടെയുള്ള എല്ലാ ടീം അംഗങ്ങളോടും OSTNനുള്ള സ്നേഹവും നന്ദിയും ഈ സമയത്ത് അറിയിച്ചിരുന്നു. അടുത്തത് ഈ വഴിയിലേക്ക് ഒത്തിരി ഡോക്യുമെൻസുകൾ തരാനായി എന്നെ നയിച്ച ഒത്തിരി വ്യക്തി, ഞങ്ങളെ നയിച്ച ഒത്തിരി വ്യക്തിയുണ്ട്. പി തോമസ് സാറും വർഗീസ് ജോൺ തോട്ടപ്പുഴ, കുര്യൻ തോമസ്, ഇവരുടെ കയ്യിലാണ് ഈ ചരിത്രത്തിൻ്റെ മുഴുവൻ കെട്ടുപാടുകൾ ഇരിക്കുന്നത്. മിക്കവാറും സംസാരിക്കുന്ന സമയത്ത് ഇവർ പറയും അവിടെ ഒരു വീടുണ്ട്, ഇവിടെ ഒരു വീടുണ്ട്, അവിടെ പോയാൽ കിട്ടും, ഇവിടെ പോയാൽ കിട്ടും. ഈ നിലയ്ക്ക് പോയ പോക്കുകളാണ് എല്ലാം നേടിയത്. അതിൻ്റെ കൂട്ടത്തിൽ ഞങ്ങൾ ഏറ്റവും വലിയ ഡിജിറ്റൽ കളക്ഷനേക്കാൾ ഉപരിയായിട്ടുള്ള ഒരു വലിയൊരു ഹാർഡ് കോപ്പിയുടെ കളക്ഷനാണ് വള്ളിക്കാട്ട് ബാബായുടെ കളക്ഷനും OM റാവി സാഹിബിൻ്റെ മാനിക് സ്ട്രിപ്പ് കളക്ഷനും കുന്നംകുളം പള്ളികളും കിഴക്കമ്പലം തേരാകളും ഉൾപ്പെടെയുള്ള വലിയൊരു കളക്ഷൻ. ഈ കളക്ഷൻ എല്ലാം ഉണ്ടായത് ഈ OSTNന്റെ ഭാഗത്തുള്ള അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്. വള്ളിക്കാട്ടെ കളക്ഷൻ സിസി ചെറിയാനച്ചൻ മുഖേനെ പരിശുദ്ധ ബാബ തിരുമേനിയെ ഏൽപ്പിച്ചതും OM റാവി സാഹിബിൻ്റെ കാണാതെ പോയെന്ന് വിശ്വസിച്ചിരുന്ന ഏകദേശം 60 മാനുസ്ക്രിപ്റ്റുകൾ പഴയ സെമിനാരിക്ക് തിരിച്ചു ലഭിച്ചതും ഈ OSTNന്റെ പ്രവർത്തനം മൂലമായിരുന്നു. അതിലേക്ക് ഞങ്ങളെ നയിച്ചതിൽ ഈ കോട്ടയത്തുള്ള സുരേഷിനെ, അവരുടെ കുടുംബത്തിലെ OM റാവി സാഹിബിൻ്റെ കുടുംബത്തിലെ സുരേഷിനോടുള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. പിന്നീട് നന്ദി പറയാനുള്ളത് ഇവിടെ വന്ന മാധ്യമങ്ങളാണ്. ഈ ഒരു വാർത്തയെക്കുറിച്ച് കേട്ട് ഇവിടെ വന്ന ഈ സമയത്ത് തന്നെ ഇന്ത്യൻ എക്സ്പ്രസ് അവിടെ ഇതിനെക്കുറിച്ച് ഒരു ന്യൂസ് എഴുതിക്കൊണ്ടിരിക്കുന്നു, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നു. മലയാള മനോരമ മാതൃഭൂമി ഉൾപ്പെടെയുള്ള എല്ലാ മാധ്യമങ്ങളും ഇത് ഒരു വലിയ പബ്ലിസിറ്റി ഒന്നുമില്ലാതെ പെട്ടെന്ന് വളരെ ചെറിയ രീതിയിൽ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രം വേണ്ടി നടത്തിയ ഒരു പ്രോഗ്രാമായിരുന്നു ഇത്. പക്ഷെ അത് കേട്ടറിഞ്ഞു വന്ന എല്ലാ മാധ്യമങ്ങളോടും ഉള്ള സ്നേഹവും നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. കൂട്ടത്തിൽ എന്നെ ഈ OSTNന് വേണ്ടി വലിയൊരു കളക്ഷൻ തന്ന കുറച്ച് റോമൻ കാത്തലിക്സ് അച്ഛന്മാരുണ്ട്. ഫ്രാൻസിസ് പിട്ടാപ്പള്ളി, ദേവമിത്ര അച്ഛൻ തുടങ്ങിയ കുറേ അച്ഛന്മാർ, തൃശ്ശൂർ കാന്തിയൻ ചർച്ചിൻ്റെ സിസ്റ്റർ ജിൻസി ഓത്തോട്ടിൽ, ഇവരെല്ലാം ഒരു നല്ല ഈ ഡിജിറ്റൽ കളക്ഷൻ, പിന്നെ മാത്യു സേവോലൂസ് തിരുമേനിയുടെയും ബേബി വർഗീസ് അച്ഛൻ്റെയും കളക്ഷൻ, അതെല്ലാം മൈക്രോഫിലിം ചെയ്ത സമയത്തും അല്ലാതെയും ഈ സെമിനാരിക്ക് വേണ്ടി തന്ന ഒരു വലിയ കളക്ഷനുകളാണ്. ഈ സമയത്ത് അവരെ കൂടി ഓർത്തുകൊള്ളും. പിന്നീട് ഇതിൽ എൻ്റെ കൂടെ പ്രവർത്തിച്ച സൂസൻ ചേച്ചി, ചീത്തയും വിളിക്കും അത് കഴിപ്പിച്ചിരിക്കുകയും ചെയ്യും, രണ്ടും ഒരേ വികാരത്തോടെ ഇരുന്ന് കാണിക്കുന്ന സൂസൻ ചേച്ചിയോടും സരിതയോടും സാജൻ ചേട്ടനോടുമുള്ള എല്ലാവരോടുള്ള നന്ദി ഉറ്റവാക്കി ഞാൻ പറയുന്നു. ഇന്ന് ഈ പരിപാടിക്ക് കടന്നു വന്ന എല്ലാവരോടും, മറ്റ് സെമിനാരികളിൽ നിന്നുള്ള വ്യക്തികളോടും, സീറിയിൽ നിന്ന് വന്നിട്ടുള്ള എല്ലാവരോടും
विरोधी स्नेह अच्छे या वाकू प्रसंगे।